നമസ്കാരം. വേണ്ടത്ര പരിശോധനകൾ നടത്താതെ കാൽമുട്ടിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ച് രോഗിയെ രോഗകിടക്കയിലാക്കിയ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ പരാതി. പയ്യാവൂർ കാരിത്താസ് മേഴ്സി ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ സന സുരേഷിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കണ്ണൂർ ചേമ്പേരിയിലെ രഞ്ജൻ മാത്യുവാണ് തന്റെ അമ്മയായ ലൂസി മാത്യുവിനെ രോഗകിടക്കയിലാക്കിയ ഡോക്ടർ സന സുരേഷിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. രഞ്ജൻ മാത്യുവിനോട് കോടതിയിൽ വന്ന് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുട്ടുവേദന വന്നപ്പോൾ ഷുഗർ പേഷ്യന്റ് നോർക്കാതെ സ്റ്റിറോയിഡ് കുത്തിവെച്ച് അമ്മയെ രോഗകിടക്കയിലാക്കിയെന്നാണ് രഞ്ജൻ മാത്യു ഫയൽ ചെയ്ത പരാതിയിൽ പറയുന്നത്. സ്റ്റിറോയിഡ് കാരണമുള്ള ഇൻഫെക്ഷൻ വന്നപ്പോൾ കാൽമുട്ടിൽ പഴുപ്പ് വരികയായിരുന്നു. ഈ പഴുപ്പ് സ്പ്രെഡായി. ഈ പഴുപ്പ് കളയാൻ രണ്ട് ആശുപത്രിയിൽ അമ്മയെ പ്രവേശിപ്പിച്ചു. മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിലും കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലും അമ്മയെ പ്രവേശിപ്പിക്കേണ്ടി വന്നു. രണ്ട് സർജറികളാണ് നടത്തിയത്. കാരിത്താസ് ആശുപത്രിയിൽ പോയി സ്റ്റിറോയിഡ് കുത്തിവെച്ച അന്ന് മുതൽ അമ്മ കിടപ്പിലാണ്. ഇനിയും മാസങ്ങൾ അമ്മ ബെഡ് റെസ്റ്റിൽ തുടരേണ്ടി വരും. 5 ലക്ഷത്തിലധികം രൂപ ഇതുവരെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി എന്നാണ് ഇയാൾ പറയുന്നത്. ഡോക്ടറുടെ അശ്രദ്ധ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിനാൽ ഡോക്ടർക്കെതിരെ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ കൈക്കൊള്ളണം. പയ്യാവൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതിയിൽ നടപടികൾ വന്നില്ല. അതിനാലാണ് കോടതിയിൽ നേരിട്ട് സമീപിക്കുക എന്ന് പരാതിയിൽ പറയുന്നു. കാരിത്താസ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗിയാണ് ലൂസി മാത്യു. രോഗിയുടെ ഫയൽ ആശുപത്രിയിൽ ഉള്ളതാണ്. ഷുഗർ ഉള്ളപ്പോൾ സ്റ്റിറോയിഡ് മുട്ടിൽ കുത്തിവെക്കാറില്ല. കുത്തിവെച്ചാൽ ഇൻഫെക്ഷൻ വരുമെന്ന് അറിഞ്ഞിട്ടും ഇത് ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി ഡോക്ടർ സ്റ്റിറോയിഡ് കുത്തിവെക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വേദന തുടർന്നപ്പോൾ ഞങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്റ്റിറോയിഡ് കുത്തിവെച്ച കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും കാൽമുട്ടിലെ പഴുപ്പ് സ്പ്രെഡ് ചെയ്തിരുന്നു. രണ്ട് സർജറികൾ അമ്മയ്ക്ക് കാൽമുട്ടിൽ നടത്തുകയുമുണ്ടായി. മംഗലാപുരത്ത് തേജസ്വിനി ആശുപത്രിയിൽ ഇതിനായി അമ്മയെ പ്രവേശിപ്പിക്കേണ്ടി വന്നു. കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എല്ലാം കാരിത്താസ് ആശുപത്രിയിലെ ഈ ഡോക്ടർ കാരണമാണെന്നാണ് പ്രതികരണം. ഇങ്ങനെ ഗുരുതരമായ ആക്ഷേപമാണ് പരാതിയിൽ ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ഈ പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ മറുനാടനോട് കാരിത്താസ് ആശുപത്രി വൃത്തങ്ങൾ നിഷേധിച്ചു. ഷുഗർ പേഷ്യന്റാണ് നിലവിൽ ലൂസി മാത്യു. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ നൽകിയതെന്നും ഇവർ പരാതിയിൽ പറയുന്ന രീതിയിൽ കെനാക്കോട്ട് A40 അല്ല നൽകിയതെന്നുമാണ് ഇവരുടെ വിശദീകരണം. ട്രൈക്കോട്ട് എന്ന ഇഞ്ചക്ഷനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ജനറൽ മെഡിസിനിൽ എഴുതുകയായിരുന്നു. അവിടെ കാണിച്ച് ഷുഗർ കുറഞ്ഞ ശേഷമാണ് കുത്തിവയ്പ് നടത്തിയതെന്നാണ് ഇവരുടെ ന്യായീകരണം. കഴിഞ്ഞ ജൂൺ അവസാനമാണ് കാൽമുട്ട് വേദന മാറാൻ കരിത്താസിൽ ലൂസി മാത്യുവുമായി മകൻ രഞ്ജൻ മാത്യു എത്തുന്നത്. ആശുപത്രിയിൽ സ്ഥിരമായി പോകുന്നതിനാൽ ലൂസി മാത്യുവിന്റെ ഫയൽ ആശുപത്രിയിലുണ്ട്. ഷുഗർ ഉള്ളയാളാണ് ലൂസി മാത്യു. ടോക്കൺ വാങ്ങി അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ സന സുരേഷിനെ കാണിച്ചു. ലൂസി മാത്യുവിനെ ഷുഗർ ഉള്ള കാര്യം ഡോക്ടർക്ക് അറിയാവുന്നതുമാണ്. എക്സ്റേ എടുക്കാൻ പറയുകയായിരുന്നു. മരുന്നുകളും നൽകി. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറവ് കണ്ടില്ല. അതിനാൽ ഓഗസ്റ്റ് മാസം ആദ്യം വീണ്ടും ഡോക്ടറെ കാണിച്ചു. തുടർന്ന് ഡോക്ടർ നൽകിയത് കെനാക്കോട്ട് A40 എന്ന സ്റ്റിറോയിഡ് ആണെന്നാണ് പരാതി. ഇത് അമ്മയുടെ മുട്ടിൽ കുത്തിവെക്കുകയാണ് ചെയ്തതെന്നും ഷുഗർ ഉണ്ടെന്ന കാര്യം ഡോക്ടർ കാര്യമാക്കിയില്ലെന്നും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വേദന അസഹ്യമാവുകയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. വീണ്ടും ഡോക്ടർ മരുന്നുകൾ തന്നു. കാൽമുട്ട് നീര് വന്നു വീർക്കുകയും വേദന അസഹ്യമാവുകയും ചെയ്തപ്പോൾ തളിപ്പറമ്പിലെ വിറ്റിൽ ദാസ് പൈ എന്ന ഡോക്ടറെ കാണിക്കുകയായിരുന്നുവെന്നും പ്രതികരിക്കുന്നു. കെനാക്കോട്ട് A40 ആകാം കാരണം. ഉടനടി മംഗലാപുരത്ത് തേജസ്വിനി ആശുപത്രിയിൽ എത്തിക്കാൻ പറയുകയും ചെയ്തു. അവിടെ അഡ്മിറ്റായി. തുടർന്ന് പഴുപ്പ് നീക്കാൻ കാൽമുട്ട് തുറന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്നാണ് ഇയാൾ പറയുന്നത്.